ഗെംഫുഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ആർട്ടാണ്, ലിത്തോഫിൻ ആർട്ട് എന്നാണ് ഇതിനെ പറയുന്നത്. ഈ ഒരു ആർട്ട് ചെയ്യുന്നത് നമ്മുടെ കൈ കൊണ്ടൊന്നല്ല, നമ്മൾ 3D പ്രിന്റർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 3D പ്രിന്റ് ചെയ്ത ഒരു പലകയിൽ നമ്മൾ വെട്ടം പ്രകാശം അടിപ്പിക്കുമ്പോൾ അതിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഒരു ചിത്രമായിട്ട് വരുന്നു. ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ പ്രിന്റ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിന്റെ കനവും കൂട്ടിയും കുറച്ചും പ്രിന്റ് ചെയ്ത് നമ്മുടെ കണ്ണിനൊരു ഇല്യൂഷൻ സൃഷ്ടിക്കുന്നതാണ് ഈ ഒരു ലിത്തോഫിൻ ആർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ പണി ചെയ്യുന്നത് 3D പ്രിന്ററും പിന്നെ നമ്മുടെ ചെറിയ കുഞ്ഞു കുഞ്ഞു വർക്കുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് അറിയണ്ടേ, നമുക്ക് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് കിട്ടാലോ. മസോബരപ്പ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ ഒരു മെഷീനാണ് 3D പ്രിന്റർ. പല രീതിയിലുള്ള പല രൂപത്തിലുള്ള 3D പ്രിന്ററുകൾ അവൈലബിൾ ആണ്. ഈ ഒരു 3D പ്രിന്റർ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 3D രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് പ്ലാസ്റ്റിക് ഉരുക്കി ഒരു ഒബ്ജക്റ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റും. അതിന് ഉദാഹരണങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ കുറച്ച് ടോയ്സും അതുപോലെ ഗിയർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, നമ്മളിപ്പോൾ ഇതേ ഒരു പിഗിനെ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാണെങ്കിൽ ഗിയർ ഉണ്ട്, പിന്നെ ഇതേ കുറച്ച് പാർട്സ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ റോബോട്ടിങ്ങിന്റെ ആം നമ്മൾ പറഞ്ഞ സെറ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് മെയിൻ ആയിട്ട് 3D പ്രിന്ററുകൾ യൂസ് ചെയ്യാറ്. പക്ഷെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് വേറൊരു കാര്യത്തിനാണ്. പൊതുവെ നമ്മൾ 3D പ്രിന്ററുകൾ യൂസ് ചെയ്യുന്നത് 3D ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും, നമ്മൾ ഇന്ന് ആ 3D ഒബ്ജക്റ്റിൽ തന്നെ ഒരു ആർട്ട് വർക്ക് ആണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ലിത്തോഫിൻ എന്ന് പറയുന്ന ചെറിയൊരു ആർട്ട് വർക്ക്. ഈ ഒരു ആർട്ട് വർക്ക് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ 3D പ്രിന്റർ തന്നെയാണ്. ഈ ഒരു 3D പ്രിന്ററിൽ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന ഫ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് കളർ ഫ്യൂസ് ആണ്. ഇതാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ചോക്ക് വൈറ്റ് ആണെങ്കിൽ അതും ബെറ്റർ ആണ്. അപ്പൊ നമ്മൾ വൈറ്റ് ഫ്യൂസ് ആണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു ഫ്യൂസ് വെച്ച് ഉരുക്കിയാണ് നമ്മുടെ ആർട്ട് വർക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 3D പ്രിന്റർ ആണ്. പിന്നെ നമ്മുടെ കയ്യിൽ ചെറിയൊരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു PC ആവശ്യമാണ്. കാരണം ഇതിൽ നമുക്ക് ചെറിയൊരു വർക്ക് ചെയ്യാനുണ്ട്. അതെന്താ നോക്കാം. അപ്പോൾ വർക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലിത്തോഫൈൻ മേക്കർ എന്ന് പറയുന്ന ഓൺലൈൻ വെബ്സൈറ്റ് കയറിയിട്ട് നമുക്ക് ലിത്തോഫൈൻ്റെ ഫയൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതായത് നമുക്ക് പല ഡിസൈൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഏതാന്ന് വെച്ചാൽ അറിഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് ഇതേ ഒരു ഡിസൈൻ എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മുടെ ലിത്തോഫൈൻ നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് നമ്മൾ ലിത്തോഫൈൻ ആക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആർട്ടിന് വേണ്ടിയിട്ടുള്ള ഫയൽ നമ്മൾ വെച്ചു. അതിനുശേഷം നമ്മളൊരു മെയിൽ ID കൊടുക്കണം. ഏതെങ്കിലും ഒരു മെയിൽ ID നമ്മൾ അവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിതേ മെയിൽ ID അടിച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ STL ഫയലാക്കി മാറ്റുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് STL ഫയലാണ് കിട്ടുക. അപ്പോൾ ഇതേ ക്രിയേറ്റ് STL ഫയൽ എന്ന് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫയലൊക്കെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സ്ലൈസിങ് സോഫ്റ്റ്വെയർ വേണം. അപ്പോൾ നമ്മൾ ക്രയാലിറ്റി എന്ന് പറയുന്ന ഒരു സ്ലൈസിങ് സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ട് നമ്മുടെ പടം ദേ നമ്മൾ G-കോഡ് ആക്കി എടുക്കാൻ പോവാണ്. കണ്ടോ, ഈ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് ഇനി പ്രിന്റ് ചെയ്ത് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് സ്ലൈസ് ഞെക്കി, അതായത് സ്ലൈസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇനി ഇത് നേരെ സേവ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ സേവ് ഓപ്ഷനിൽ പോയിട്ട് അവിടെ നമ്മുടെ ഫയൽ നെയിം കൊടുക്കുക. അതിനുശേഷം നമ്മൾ G-കോഡിലേക്ക് ഇത് കൺവേർട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. G-കോഡ് വെച്ചാണ് നമ്മൾ ഇനി പ്രിന്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മുടെ ഫയലൊക്കെ നമ്മുടെ മെമ്മറി കാർഡിലേക്ക് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പെൻ ഡ്രൈവിൻ്റെ ഉള്ളിൽ നിന്ന് മെമ്മറി കാർഡ് നമ്മളിത് ഊരി എടുത്തിട്ട് നേരെ നമ്മുടെ 3D പ്രിന്ററിൽ നമ്മൾ ഇനി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണത്. അപ്പോൾ നമ്മുടെ 3D പ്രിന്ററിൽ ഇത് ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട് ഇട്ട് കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ മെമ്മറി കാർഡ് എടുത്ത് ഈ ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇനി അത് ഫയല് നമ്മൾ കണ്ടുപിടിച്ച് പ്രിന്റ് ചെയ്യാനിടാണ്. ഇനിയിപ്പോൾ ഇതേ നമ്മുടെ 3D പ്രിന്ററിൽ നമ്മൾ നമ്മുടെ ഫയല് സെലക്ട് ചെയ്തിട്ട് നേരെ പ്രിന്റ് ചെയ്യാനിടാണ് നമ്മൾ. ഓക്കെ സെലക്ട് ചെയ്തു. ഇനി ബെഡ് ഹീറ്റ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും. അത് കഴിയുമ്പോൾ നമ്മുടെ പ്രിന്റിങ് സ്റ്റാർട്ട് ആവും. മെച്ചവരെ ഇപ്പോൾ നമ്മുടെ ലിത്തോഫൈൻ ആർട്ട് നമ്മൾ ഇതേ പ്രിന്റ് ചെയ്യാനായിട്ട് ഇട്ടേക്കണ. ഏകദേശം 6 മണിക്കൂറോളം പ്രിന്റിംഗ് ടൈം പറയുന്നത്. അപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. 6 മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് റെക്കോർഡ് ചെയ്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ടൈം ലാപ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ 6 മണിക്കൂറിനേക്കാളും കുറച്ചൊരു കൂടുതൽ വന്നായിരുന്നു നമുക്ക് പ്രിന്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ചടപ്പടാന്ന് നമ്മളുടെ പ്രിന്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ അടിച്ച് വിടുകയാണ്. കണ്ട, നമ്മുടെ ഐറ്റം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം 6.5 മണിക്കൂറോളം നമ്മുടെ പ്രിന്റർ പ്രിന്റ് ചെയ്തിട്ടാണ് നമുക്കൊരു ഒരു പീസ് കിട്ടിയത്. അങ്ങനെ 6 മണിക്കൂറത്തെ പ്രിന്റിങ്ങിന് ശേഷം നമ്മളുടെ 3D പ്രിന്റഡ് പീസ് ഇതേ റെഡി ആയേക്കാണ്. ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പീസ്. ഇതിപ്പോൾ ഇതേ നമ്മളിവിടെ നിന്ന് കണ്ട ഒടിച്ചെടുത്തേക്കാണ്. ഇതാണ് സംഭവം. അങ്ങനെ നമ്മുടെ ലിത്തോഫിൻ ആർട്ട് വർക്ക് ഇതേ കംപ്ലീറ്റ് ആയിക്കാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് പ്രത്യേകിച്ച് പടമൊന്നും കാണില്ല. എന്നാലും ഒരു ഷെയ്ഡ് വെച്ച് നോക്കിയിട്ട് നമുക്ക് ഏകദേശം ഒരാളാണ് നിൽക്കണമെന്ന് മനസ്സിലാവും. പക്ഷേ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒന്നും തന്നെ മനസ്സിലാവില്ല. അത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലൈറ്റിൻ്റെ ബാക്കിൽ ഇത് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കണം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. ജസ്റ്റ് ഒരു സ്ഥലത്ത് ഇങ്ങനെ താഴ്ന്നിരിക്കുന്നു, ഒരു ചില സ്ഥലത്ത് പൊന്തിയിരിക്കുന്നു. ഈ ഷർട്ടിൻ്റെ ഭാഗം വന്നിരുന്ന കൊടുത്ത് ശരിക്ക് നൈസായിട്ട് വരുന്നു. ഇതൊക്കെ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റിനെ കട്ടി കൂട്ടിയും കട്ടി കുറച്ചും ഒരു ഇമേജ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിത് ഇത് ജസ്റ്റ് പൊക്കി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇതിനുള്ളിൽ ഒരു ഫോട്ടോ വരുന്നത്.
നമുക്ക് കാണാൻ പറ്റും. കണ്ട ലൈറ്റ് പറഞ്ഞതിനനുസരിച്ച് അതിനൊരു ഫോട്ടോ വരുന്നത്, പക്ഷെ നമ്മൾ താത്തി വെറുതെ വെച്ച് നോക്കണെങ്കിൽ ഒന്നും തന്നെ കാണില്ല. നമ്മുടെ ലിറ്റോഫിൻ ആർട്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇതിന്റെ ബാക്കിൽ വെക്കാനുള്ള ഒരു ലൈറ്റ് സോഴ്സ് കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ പണിയാണ് ഇനി. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ കാട്ടി തരാം. നമുക്കൊരു 9 volt ബാറ്ററി വേണം, ബാറ്ററിയുടെ ക്ലിപ്പ് വേണം, പിന്നെ ഒരു LED ഹീറ്റ്സും ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്വിച്ച്, ഇത്ര സാധനങ്ങൾ നമുക്ക് വേണ്ടു. നമ്മുടെ ബാറ്ററിയുമേ ആദ്യം നമ്മൾ ഇതേ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മുടെ സൂപ്പർ ഗ്ലൂ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മുടെ LED എടുത്ത് നമ്മൾ ഇത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കൊടുക്കുക. ഇനി നമ്മുടെ ബാറ്ററിയുടെ ക്ലിപ്പ് എടുത്ത് നേരെ നമ്മുടെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ബാറ്ററിയുടെ റെഡ് വയറും എടുത്തിട്ട് ഇതേ ഈ പോസിറ്റീവിൽ സോൾഡർ ചെയ്ത് വെക്കണം. അപ്പൊ നമ്മുടെ വയർ കട്ട് ചെയ്ത് സ്ട്രിപ്പ് ചെയ്തെടുത്ത് ഇതേ നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി ബാറ്ററിയുടെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നമുക്കൊരു സ്വിച്ച് കണക്ട് ചെയ്യണം. അപ്പോൾ ഇതേ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സ്വിച്ച് എടുത്ത് നേരെ ഒട്ടിച്ച് വെച്ചേക്കാട്ടോ. ഇനി നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവ് ലീഡ് എടുത്ത് നേരെ നമ്മുടെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുക. ഇനി സ്വിച്ചിൻ്റെ അടുത്ത ലീഡിൽ നിന്ന് ഒരു വയർ സോൾഡർ ചെയ്തിട്ട് നേരെ നമ്മൾ LEDയിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ LEDയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് നമ്മളിത് സോൾഡർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ ലിത്തോഫൈൻ ആപ്പിനുള്ള ലൈറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ലൈറ്റ് നമുക്ക് കത്തുന്നത് കാണാൻ പറ്റും. ഈ ഒരു സോഴ്സ് വെച്ചിട്ടാണ് നമ്മുടെ ലിത്തോഫൈൻ മേക്കറിൽ നമ്മൾ ലൈറ്റ് കൊടുക്കാൻ പോകുന്നത്. ഇത് രണ്ട് നമ്മൾ ഒരേ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്, പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലോബ് ഷേപ്പിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതിലിപ്പോൾ ഞാനും പ്രവീൺ മച്ചാനും വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ദേമച്ചമാരെ, അപ്പോൾ നമ്മുടെ ലൈറ്റ് വെച്ച് ഇനി കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ലൈറ്റ് സോഴ്സിൽ ഒരെണ്ണം കൊടുത്ത് ഞാൻ ആദ്യത്തെ ഇമേജിൽ വെച്ചു, രണ്ടാമത്തേൽ വെച്ചു, മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഗ്ലോബ് ഷേപ്പിലാണ് നമ്മൾ ചെയ്തിരുത്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി ബിഗ് സൈസായിരുന്നു. അപ്പോൾ 24 മണിക്കൂറിൻ്റെ പ്രിൻറ്റിംഗ് ടൈം കാണിച്ചു തരണം. നമ്മൾ 3D പ്രിൻ്ററിൽ ഏറ്റവും സൈസ് കുറച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ക്വാളിറ്റി കുറവ് വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് വേണ്ട ഇമേജ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ ഗ്ലോബിൽ ചെയ്തെടുത്തത്. ഇത് രണ്ടും നമ്മൾ സെയിം ആയിട്ടുള്ളൊരു പ്ലെയിനിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വടം വലിക്കുന്ന ഒരു ഇമേജ് ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അത് എൻ്റെ അങ്കിളുടെ ഒരു ഫോട്ടോ ആണ്. അതിനുശേഷം നമ്മുടെ DSLR എടുത്ത ഒരു ഫോട്ടോ, അതായത് വൈറ്റ് ഷർട്ട് ഇട്ട ഫോട്ടോ ആണ് ഇവിടെ കാണുന്നത്. പിന്നെ ഞാനും പ്രവീൺ മച്ചാനും കൂടെയുള്ള ഫോട്ടോ ആണ് നമ്മുടെ ഗ്ലോബിൽ കാണുന്നത്. ഇതിലൊക്കെ എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് ആ ഒരു ഇമേജ് കിട്ടുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതേ കണ്ട സംഭവം എങ്ങനെയുണ്ട്, അത്യാവശ്യം ഒരു വെറൈറ്റി ആയിട്ടുള്ള വർക്കല്ലേ. ഇതിൻ്റെ പേര് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, ലിത്തോഫൈൻ എന്നാണ് ഈ ഒരു ആർട്ടിൻ്റെ പേര്. അപ്പോൾ ഭാവിയിലൊക്കെ എന്താ പറയുക, സ്കോപ്പുള്ളൊരു ഐറ്റം ആണ്. എന്താ പറയുക, നമ്മുടെ വെറൈറ്റികളെ തേടി നടക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് നമ്മുടെ ഈ ഒരു ലിത്തോഫൈൻ എന്ന് പറയുന്ന 3D ആർട്ട്. മച്ചാന്മാരെ, നമ്മുടെ ഇന്നത്തെ ലിത്തോഫിൻ ആർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ 3D പ്രിൻറ്റർ വെച്ചിട്ട് ചെയ്യുന്ന ഈ ഒരു ആർട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു 3D പ്രിൻറ്റർ ഉണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാം. അതായത് നമ്മുടെ മനസ്സിൽ കാണുന്ന ഒരു ഒബ്ജക്റ്റിനെ മോഡലാക്കി അതുപോലെ തന്നെ ഒരു വസ്തുവാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു 3D പ്രിൻറ്റർ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോ അടുത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവിടെ പോയിട്ട് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യുന്ന ഫ്യൂസ്, ഇതിൽ നമ്മൾ പ്രിൻറ്റ് യൂസ് ചെയ്യുന്ന ഫ്യൂസിൻ്റെയും ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാരെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് എംഫോട്ടെക് യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മച്ചാന്മാരെ, ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.